കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ചോറോഡ് ഡിവിഷൻ LDF സ്ഥാനാർത്ഥി NM വിമല വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. പര്യടനം CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്ന് വൻ നേട്ടമുണ്ടാക്കുമെന്ന് നാം ഉറപ്പിച്ചു പറയുന്നത് നമ്മുടെ ഒരു ആഗ്രഹ പ്രകടനം കൊണ്ട് മാത്രമല്ല, അത് മാത്രമല്ല വസ്തുനിഷ്ഠമായ ഒട്ടേറെ ഘടകങ്ങൾ ഇതിന് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലായിരുന്നു കേരളത്തിലെ മഹാഭൂരിപക്ഷം പഞ്ചായത്തുകളും നഗരസഭകളും എല്ലാം കഴിഞ്ഞ 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനങ്ങളേൽപ്പിച്ചിട്ടുള്ള വിശ്വാസം, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണ ചുമതല, അത് ഞങ്ങളെ വിമർശിക്കുന്നവർക്ക്, ഇടതുപക്ഷത്തെ ആക്ഷേപിക്കുന്നവർക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത, ചിന്തിക്കാനാവാത്ത ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയോഗിച്ചിട്ടുള്ള വിവിധ തലങ്ങളിലെ ജനപ്രതിനിധികൾ നിർവഹിച്ചിട്ടുണ്ട്. ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു തദ്ദേശ സ്ഥാപനത്തിനും കേരളത്തിൽ ഒരിടത്തും അല്പം പോലും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒഞ്ചിയം ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് ഭരണം കിട്ടാതെ പോയ തദ്ദേശ സ്ഥാപനങ്ങളിലെ അവസ്ഥ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അതിനിടതുപക്ഷ ഇടതുപക്ഷ മുന്നണി നിയോഗിച്ചിട്ടുള്ള ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവർ ഈ വികസന കാര്യങ്ങളിൽ മാത്രമല്ല, കഴിഞ്ഞ 4-5 കൊല്ലക്കാലയളവിലുള്ള ഈ ടേം അവസാനിച്ച ഘട്ടത്തിൽ കേരളം അഭിമുഖീകരിച്ച ഒട്ടേറെ മഹാദുരന്തങ്ങൾ നാം ഓർക്കേണ്ടതുണ്ട്. 2 പ്രളയം 2018-19, ഇപ്പോൾ നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കോവിഡ് മഹാമാരിയുടെ വ്യാപനം, ഈ ഘട്ടങ്ങളിലെല്ലാം സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജനങ്ങളെയാകെ യോജിപ്പിച്ച് നാടിൻ്റെ രക്ഷക്ക് തങ്ങളാലാവുന്ന വിധം എത്രയേറെ സത്യസന്ധതയോടുകൂടിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചത്. ജനകീയ ഹോട്ടലുകൾ തുടങ്ങുന്നതിലും അതുപോലെ FLCT ആരംഭിക്കുന്നതിലും സന്നദ്ധ പ്രവർത്തകരെ സജ്ജരാക്കുന്നതിലും എല്ലാ വിധത്തിലും ജനങ്ങളെ സഹായിക്കുന്നതിന് ഇടതുപക്ഷ മുന്നണിയുടെ മേൽക്കൈയിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നല്ല പങ്കുവഹിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് ജനങ്ങളെ അംഗീകരിക്കാൻ അത് മാത്രം മതി. ഇത് മാത്രമൊന്നുമല്ല ഞങ്ങൾക്ക് കൈമുതലായിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ 4.5 വർഷം പൂർത്തിയാക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഇടപെടലുകളും പ്രവർത്തനങ്ങളും ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ ജനങ്ങളുടെ ക്ഷേമത്തെയും നാടിന്റെ സർവതോന്മുഖമായ വികസനത്തെയും ലക്ഷ്യം വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടപെട്ടു. നടേമലിലാണ് പര്യടനം ആരംഭിച്ചത്. മലയാടപ്പൊയിൽ, ഹരിതവയൽ, അരൂർ, മാണിക്കോത്തുമുക്ക, ചുഴലി, എളയിടം, കണ്ണോളിത്താഴ, വിലാതപുരം, തണ്ണീർപന്തൽ ഹെൽത്ത് സെന്റർ, KB പീടിക, മംഗലാട്ട്, വള്ളിയാട്, തൂക്കൂർത്താഴ എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം ഞാലിയമുക്കിൽ സമാപിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലമായി എനിക്ക് മുമ്പുള്ള TK രാജൻ മാസ്റ്റർ, ഈ 5 വർഷവും വളരെ വലിയ ഒരു പ്രവർത്തനമാണ്, കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനമാണ്, വികസന പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ പിന്തുടർച്ച എന്നോണം എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എൻ്റെ പരിചയം വെച്ച് 5 വർഷം ആഞ്ചേരി പഞ്ചായത്ത് മെമ്പറായും അതുപോലെ തന്നെ തോടന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റായും പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി മെമ്പറായും ആഞ്ചേരി ലോക്കൽ സെക്രട്ടറിയായും
അതുപോലെ തന്നെ മഹിളാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായും വർഷങ്ങളായി ഞാൻ ഈ രംഗത്തുണ്ട്. പൊതുപ്രവർത്തന രംഗത്തിൻ്റെ അതിൻ്റെയൊക്കെ അനുഭവം വെച്ചുകൊണ്ട് നല്ല ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ വിജയം എനിക്ക് എന്നിലെത്തും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. സമാപന സമ്മേളനം മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കെ കെ ദിനേശൻ, പി സുരേഷ് ബാബു എന്നിവർ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 4.5 വർഷക്കാലം ത്രിതല പഞ്ചായത്ത് മേഖലയിൽ നടപ്പാക്കിയിട്ടുള്ള വമ്പിച്ച തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ടിരുന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം ചോറോഡ് ഡിവിഷൻ വാർഡിനെ പ്രതികരിച്ച എൽ ഡി എഫ് മെമ്പർ ടി കെ രാജൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടത്തിയ വമ്പിച്ച രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചോറോഡ് ഡിവിഷനിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നാണ് എന്നോണം സഖായ് എൻ എം വിമലയാണ് ഇവിടെ മത്സരിക്കുന്നത്. ആയഞ്ചേരി പഞ്ചായത്ത് മെമ്പറായിട്ടും തോടന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റായിട്ടും 10 വർഷക്കാലത്തെ ത്രിതല പഞ്ചായത്തിൻ്റെ പ്രവൃത്തി പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള ഒരു പൊതുപ്രവൃത്തിയാണ് സഖാവ് എൻ എം വിമല. സഖാവ് എൻ എം വിമല രണ്ടും മൂന്നും ഘട്ടങ്ങളിലായി പര്യടനം എന്ന നിലയിൽ തന്നെ വീടുകളിലടക്കം സന്ദർശിച്ചുകൊണ്ട് വോട്ടർമാരെ കാണുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. നല്ല രൂപത്തിലുള്ള അനുകൂല സ്ഥിതിയാണുള്ളത്. രാജമാഷ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നേട്ടങ്ങളടക്കം ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ നല്ല അനുകൂലമായ സ്ഥിതിവിശേഷമാണുള്ളത്. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഒഞ്ചിയം ഏരിയയിലെ 4 പഞ്ചായത്തുകളിലെയും അവിശുദ്ധ കൂട്ടുകെട്ട്, ഈ വർഗീയപരമായുള്ള കൂട്ടുകെട്ടിന് പുറമെ ജനകീയ മുന്നണി എന്ന പേരിലുള്ള ഒരു കൂട്ടുകെട്ടും, ആ കൂട്ടുകെട്ടിനടക്കം അതിലടക്കമുള്ള ആളുകൾ എന്ന നിലയിൽ തന്നെ രോഷം കൊണ്ടിരിക്കുന്ന സമീപനമാണുള്ളത്. തികച്ചും നല്ല അഭിമാനത്തോടു കൂടിയുള്ള, നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയ ശുഭപ്രാപ്തിയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം മുന്നിൽ എന്ന് കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ പര്യടന പരിപാടിയും കൂടി ലക്ഷ്യമെന്നല്ലോ. ഇത് തന്നെ നോക്കൂ, ഇതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം, ഇത് ഞങ്ങൾ കൊച്ചിന്ന് വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക്ഡ് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്, ഇതാണ് മലബാർ പ്രോമിസ്.